ആദിത്യന് 9 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് കണ്ണിനുണ്ടാകുന്ന അസഹ്യമായ വേദനയും നിറവ്യത്യാസവും ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനെ തുടർന്നാണ് ആദ്യമായി കുട്ടിയെ അടൂർ കാരുണ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവിടെ 1.5 വർഷം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ നടത്തിയ പരിശോധനയിലാണ് പൂച്ചയിൽ നിന്നുമുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കിയത്. 4 വയസ്സുള്ളപ്പോഴാണ് ആദിത്യൻ്റെ മുഖത്ത് വീട്ടിൽ വളർത്തുന്ന പൂച്ച അടിക്കുന്നത്. എന്നാൽ പിന്നീട് എപ്പോഴാണ് ഇത് ഇൻഫെക്ഷനായി മാറിയതെന്ന് വ്യക്തമായ അറിവില്ല. കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെ ഉണ്ടായിരുന്ന വീടും സ്ഥലവുമെല്ലാം വിറ്റുപിറക്കി നീണ്ട നാൾ ചികിത്സ തേടി. തുടർന്ന് മധുര അരവിന്ദ് ആശുപത്രിയിൽ 1.5 വർഷം ചികിത്സിച്ചു. ഫലം കാണാതായപ്പോൾ മറ്റു പല ആശുപത്രികളിലും ചികിത്സയ്ക്കായി കയറിയിറങ്ങി. ഏറ്റവും അവസാനം തൃശൂർ വൈദ്യ ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ഇവിടെ നടത്തിയ ചികിത്സയിൽ കണ്ണിന് കാഴ്ച 80% തിരിച്ചു കിട്ടുകയും തുടർന്ന് 2 വർഷം മുടങ്ങാതെ ചികിത്സിച്ചാൽ കണ്ണിന് പൂർണ്ണമായും കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന് തിരൂർ വൈദ്യശാലയിലെ ഡോക്ടർ ഉറപ്പു നൽകുകയും ചെയ്തു. മോന് 4 വയസ്സുള്ളപ്പോൾ പൂച്ചയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ബാധിച്ചിട്ടാണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയത്. അത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, കുറേ വൈകിയാണ് അറിഞ്ഞത്. ഏകദേശം 4 വർഷത്തിന് മുന്നാണ് കണ്ണിന് വേദനയും കണ്ണിൽ ചുവപ്പും അനുഭവപ്പെട്ടത്. അന്നേരം തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കാരുണ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ 1.5 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് അവരൊരു ടെസ്റ്റിലൂടെ എന്തുവാണെന്ന് കണ്ടുപിടിച്ചത്. പൂച്ചയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ബാധിച്ചിട്ടത് കണ്ണിൻ്റെ നരമ്പിൽ കൃഷ്ണമണിയിൽ ഇൻഫെക്ഷൻ ആയി തലച്ചോറിലോട്ടുള്ള നരമ്പിനെ ബാധിച്ചു. അങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ, പിന്നെ വീണ്ടും 1.5 വർഷം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവിടുന്ന് കൊണ്ടുപോരുമായിരുന്നു. ഏകദേശം അതിൽ 4 വർഷത്തോളം 8 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്. ഉള്ളതെല്ലാം വിറ്റ് പറിക്കും കടം മേടിച്ചുമാണ് ഈ 4 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് തൃശ്ശൂരുള്ള ഹോസ്പിറ്റലിൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് മോൻ്റെ കാഴ്ച തിരിച്ച് വന്നു തുടങ്ങുകയും ചെയ്തത്. അവിടെ 44 ദിവസം അഡ്മിറ്റായിരുന്നു. അവിടെ വെച്ച് 98% 44 ദിവസം കൊണ്ട് മോൻ്റെ കാഴ്ച ക്ലിയർ ആയി കിട്ടി. വീണ്ടും 2 വർഷം തുടർ ചികിത്സ ചെയ്യണമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു. ആ ട്രീറ്റ്മെൻറ്റ് മുടങ്ങിപ്പോയാൽ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. 4 മാസം തുടർന്നുള്ള ചികിത്സ ഞങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചു ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് മാസമായിട്ട് ചികിത്സ വീണ്ടും മുടങ്ങിപ്പോയി. വീണ്ടും കണ്ണിന് ആ ചുമപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. വീണ്ടും ഇരുട്ടിലോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇനി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയാണ്. ഞങ്ങൾക്ക് 1 മാസം 50,000 രൂപയോളം ചിലവുണ്ട്. ഒരു നിവൃത്തിയില്ല ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കടം മേടിച്ചും ഉള്ളതെല്ലാം വിറ്റുപിറക്കിയുമാണ് 4 വർഷത്തോളം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. 18 ലക്ഷം രൂപയോളം ഇതുവരെ ചിലവാക്കി കഴിഞ്ഞു. 1 മാസം 50,000 രൂപയോളം ചികിത്സാ ചെലവ് വരുന്നതിനാൽ കൂലിപ്പണിക്കാരനായ സുരേഷിന് ഈ ചിലവ് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇനി തുടർ ചികിത്സയ്ക്ക് മറ്റു വഴിയില്ലാതായതോടെയാണ് സുമനസ്സുകളുടെ സഹായത്തിനായി ഈ കുടുംബം അപേക്ഷിക്കുന്നത്. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട.